പ്രോത്രോംബിൻ ടൈം ആണ് പഠിക്കുന്നത്. പ്രോത്രോംബിൻ ടൈം ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറഞ്ഞാൽ 3.2% സോഡിയം സിട്രേറ്റ്, ട്രൈ സോഡിയം സിട്രേറ്റ് 3.2% ആണ് എടുക്കുന്നത് പി ടിക്കായിട്ട്. പി ടി ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് പ്ലാസ്മയിലാണ് നമ്മൾ നോക്കുന്നത് പി ടി ചെയ്യാനായിട്ട്. അപ്പോൾ ആൻറ്റികോഗുലൻ്റായിട്ട് എടുക്കുന്നത് ട്രൈസോഡിയം സിട്രേറ്റ് ആണ്, 3.2% ആണ്. മിക്സിംഗ് റേഷ്യോ 1:9 ആണ്. 1 part ട്രൈസോഡിയം സിട്രേറ്റ്, 9 part ബ്ലഡ് എന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം ഈ സാമ്പിളിനെ സെൻട്രിഫ്യൂജ് ചെയ്യണം. ആദ്യം ലൈറ്റ് സ്പിന്നാണ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നത്. 2 രീതിയിൽ സെൻട്രിഫ്യൂജ് ചെയ്യാം. ഹെവി സ്പിന്ന് സെൻട്രിഫ്യൂജ് ഉണ്ട്. ഹെവി സ്പിന്നെന്ന് പറഞ്ഞാൽ 5000 RPM സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് ഹെവി സ്പിന്നും. ലൈറ്റ് സ്പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ 2000 RPM നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് ലൈറ്റ് സ്പിൻ. അപ്പോൾ ലൈറ്റ് സ്പിന്നിലിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്ലേറ്റ്ലെറ്റ് പുവർ ആയിട്ടുള്ള പ്ലാസ്മയാണ്. ആ പ്ലാസ്മയിൽ പ്ലേറ്റ്ലെറ്റ് കാണത്തില്ല. അങ്ങനെ പ്ലേറ്റ്ലെറ്റ് ഇല്ലാത്ത പ്ലാസ്മയാണ് നമ്മൾ ടെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ട് എടുക്കുന്നത്. പിന്നെ പി ടി കൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് എക്സ്ട്രിൻസിക് പാത്വേയുടെ എഫിഷ്യൻസി ആണ്. എക്സ്ട്രിൻസിക് പാത്വേ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് ബ്ലഡ് കൊയാഗുലേഷനിൽ, അതായത് എക്സ്ട്രിൻസിക് പാത്വേയിലുള്ള ഫാക്ടേഴ്സായ ഫാക്ടർ 7 പിന്നെ കോമൺ പാത്വേയിലുള്ള ആൾക്കാർ, പിന്നെ 1, 2, 10, 5 ഇത്രയും ഫാക്ടേഴ്സിൻ്റെ എഫിഷ്യൻസിയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോത്രോമിൻ ടൈം വെച്ച്. അതായത് എക്സ്ട്രിൻസിക് പാത്വേയുടെ എഫിഷ്യൻസിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിനുവേണ്ടി ട്രൈസോഡിയ സിട്രേറ്റിൽ സാമ്പിൾ എടുക്കുന്നു. എടുത്തതിന് ശേഷം പ്ലേറ്റ്ലെറ്റ് പുവറായിട്ടുള്ള പ്ലാസ്മയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ടെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ട്.